ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മുടെ പരിചയത്തിലുണ്ടെങ്കിൽ, ആ വ്യക്തിയെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം നഷ്ടമാക്കരുത്. അതെന്താ കാരണം എന്നറിയോ? നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വഴി ആ വ്യക്തിയാണ്. അതുകൊണ്ട് ആ വ്യക്തിയെ എന്തൊക്കെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചാലും ആ വ്യക്തിയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തരുത്. എന്തൊക്കെ കൊടുത്താലും ആ വ്യക്തിയെ നമ്മളിലേക്ക് ചേർത്ത് പിടിക്കണം. ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ യോർദാൻ അവർക്ക് തടസ്സമായിരുന്നു. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ യോർദാനിൽ ചവിട്ടിയപ്പോൾ പ്രതിസന്ധിയായി നിന്ന യോർദാൻ രണ്ടായി പിരിഞ്ഞതായി ബൈബിളിൽ നാം കാണുന്നു. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ, ഈ പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ എന്ന് യോർദാനിൽ നിന്നും ഉയർന്നുവോ മാറിയോ? അന്ന് യോർദാൻ്റെ പഴയ സ്വഭാവം കാണിച്ചു തുടങ്ങി. എന്താ യോർദാൻ്റെ പഴയ സ്വഭാവം എന്നല്ലേ? കരകവിഞ്ഞൊഴുകി, കൊയ്ത്തിനെ നശിപ്പിച്ച്, അനുഗ്രഹത്തെ നശിപ്പിച്ച്, തകർത്ത് കളയുന്ന, ശക്തമായി ഒഴുകുന്ന യോർദാൻ അതവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു. പുരോഹിതന്മാരുടെ കാൽ യോർദാനിൽ ഉള്ളപ്പോൾ യോർദാൻ്റെ സ്വഭാവം, യോർദാൻ്റെ ശക്തി അവർക്കറിയത്തില്ലായിരുന്നു. പക്ഷെ പുരോഹിതന്മാരുടെ കാൽ എന്ന് യോർദാനിൽ നിന്നും മാറിയോ, അന്ന് യോർദാൻ്റെ ശക്തി ഇസ്രായേൽ ജനം തിരിച്ചറിഞ്ഞു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ അവരുടെ വില നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ അവരുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമാകുമ്പോൾ, നാം അവരെ നഷ്ടപ്പെടുത്തുമ്പോൾ, അപ്പോൾ അറിയാം നാം അനുഭവിക്കുന്ന, നാം നേരിടുന്ന പ്രശ്നത്തിൻ്റെ ആഴം എന്താണെന്നും, നാം നേരിടുന്ന പ്രശ്നത്തിൻ്റെ വലിപ്പം എന്താണെന്നും. അതുകൊണ്ട് ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാ വലിയ പ്രശ്നമായി നിൽക്കുന്ന വിഷയങ്ങളും ചെറുതായി ഇല്ലാതായി നമ്മുടെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. യോർദാൻ ഇല്ലാതായി പോയത് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ യോർദാനിൽ ഉള്ളത് കൊണ്ടാണ്. എന്ന് ഈ കാൽ യോർദാനിൽ നിന്ന് ഉയരുന്നുവോ, അന്ന് പ്രശ്നങ്ങൾ വൻമതിലായി, പ്രതികൂലമായി, പ്രതിസന്ധിയായി ഇവരുടെ മുന്നിൽ ഉയരും. അതുകൊണ്ട് പ്രിയ ദൈവവേദലെ, പ്രാർത്ഥിക്കുന്നവരെ പരിഹസിക്കാതെ, പുച്ഛിക്കാതെ, എന്തൊക്കെ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അവരെ ചേർത്ത് പിടിച്ചോ. അവരാ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാരണം. അവർ കാരണം നാം ഇന്നും നിലനിന്ന് പോകുന്നത്. പലപ്പോഴും നമുക്ക് അവരുടെ പരിഹാസ, നമുക്ക് പലപ്പോഴും നിന്നെയാ, ഇവർക്കൊരു പണിയില്ലാതെ ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ. പക്ഷെ പണിയില്ലാന്നിട്ടൊന്നല്ല, പ്രാർത്ഥിക്കുന്നത് വളരെ അപൂർവം വ്യക്തികളേ ഉള്ളൂ. ഞാൻ ആത്മാർത്ഥമായി പറയാം, വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്നവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരും നമുക്ക് വേണ്ടി സമയം ചിലവാക്കുന്നവരും. അങ്ങനെയുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം നഷ്ടമാക്കരുത്. കാരണം അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ്. സമ്പത്ത് നഷ്ടമായാൽ നമുക്കത് വീണ്ടും പിടിക്കാം, മറ്റു പലതും നഷ്ടമായാൽ നമുക്ക് വീണ്ടും അത് അധ്വാനിച്ച് നേടാം. പക്ഷേ ഒരു പ്രാർത്ഥിക്കുന്നവൻ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായാൽ ഒരു പക്ഷേ അത് നമുക്ക് തിരിച്ചു കിട്ടണമെന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ ചേർത്ത് പിടിക്കുക. എത്ര ശക്തമായി യോർദാൻ ഒഴുകിയാലും ആ യോർദാൻ്റെ നടുവിലൂടെ തന്നെ നടന്ന് അക്കരെ എത്തുവാനുള്ള ശക്തി പ്രാപിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രതികൂലങ്ങളോട് പറ, പ്രാർത്ഥിക്കുന്നവനുണ്ട് കൂടെ. പ്രതിസന്ധികളോട് പറ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട് കൂടെ. അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോ, ധൈര്യമായി ചലിക്കി, ദൈവമുണ്ട് കൂടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.